ഹോം ഗാലറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി തേവക്കൽ ജംഗ്ഷനിൽ നിന്നും വെറും 500 മീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 4.5 സെന്റ് സ്ഥലത്തിൽ 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീട് 4 ബെഡ്റൂം ഉൾക്കൊള്ളുന്നതാണ്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും 5 കിലോമീറ്ററും എയർപോർട്ട് സിപ്പോർട്ട് റൂട്ടിൽ നിന്നും 4.5 കിലോമീറ്ററും കൊച്ചിൻ മെഡിക്കൽ കോളേജിൽ നിന്ന് 2 കിലോമീറ്ററും മാത്രം ദൂരമാണ് ഈ വീട്ടിലേക്കുള്ളത്. പടിഞ്ഞാറ് ദിക്കിലേക്കാണ് ഈ വീടിന്റെ ദർശനം വരുന്നത്. മാത്രമല്ല 100% റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീടിരിക്കുന്നത്. എക്സ്റ്റർ ചെയ്ത മതിലും നീളമേറിയ വുഡൻ ഫിനിഷിൽ ചെയ്തിരിക്കുന്ന ഫ്രണ്ട് ഗേറ്റും ഈ വീടിന് ഭംഗി കൂട്ടുന്നു. വളരെ വിശാലമായൊരു ഫ്രണ്ടേജ് ഈ വീടിന് നമുക്ക് ലഭിക്കുന്നുണ്ട്. വളരെ ഈസിയായി 2 കാർ വരെ നമുക്കിവിടെ പാർക്ക് ചെയ്യാം. 2-3 പേർക്ക് ചേരിട്ടിരിക്കാവുന്ന രീതിയിലാണ് ഈ വീടിന്റെ സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത്. മാത്രമല്ല അത് പൂർണ്ണമായും ഗ്രാനൈറ്റിൽ തന്നെ തീർത്തിട്ടുണ്ട്. മഹാഗണി, ആഞ്ഞിലി എന്നീ മരങ്ങൾ കൊണ്ടാണ് ഈ വീടിന്റെ തടിപ്പണികൾ ചെയ്തിരിക്കുന്നത്. ഡോറിൽ നിന്ന് നേരെ നമ്മൾ ചെല്ലുന്നത് ഈ വീടിന്റെ ലിവിംഗ് ഏരിയയിലേക്കാണ്. വളരെ മനോഹരമായ ഒരു TV യൂണിറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഗ്ലിറ്ററിംഗ് ടൈപ്പ് ടെക്സ്റ്റർ ഒക്കെ കൊടുത്ത് അതിമനോഹരമാക്കിയിട്ടുണ്ട്. വളരെ ഭംഗിയായി തന്നെ സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ സാനിറ്ററി വെയറുകളെല്ലാം ജാഗുവാർ, ഹിൻഡ്വെയർ എന്നീ ബ്രാൻഡുകളിലാണ്. കിച്ചണിലേക്കുള്ള എൻട്രൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിറയെ സ്റ്റോറേജ് സ്പേസുകളും അതിൽ ലൈറ്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചൺ എൻട്രൻസ്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ വീടിന്റെ കിച്ചൺ തയ്യാറാക്കിയിരിക്കുന്നത്. താഴെയും മുകളിലുമായി അത്യാവശ്യത്തിന് കബോർഡുകൾ നൽകിയിട്ടുണ്ട്. ഇലക്ട്രോണിക് സാധനങ്ങളുടെ പ്ലഗ് പോയിന്റും വാഷിങ്ങിനായി ഒരു സിങ്കും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ വീടിന്റെ വർക്ക് ഏരിയയാണ്. അവിടെയും ഒരു സിങ്കും അടിയിൽ സ്റ്റോറേജ് സ്പേസുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. വടക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് ഈ വീടിന്റെ കിണറിന്റെ സ്ഥാനം നൽകിയിരിക്കുന്നത്. അതിൽ നല്ല ക്ലിയർ വാട്ടറും കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ 1-ാമത്തെ ബെഡ്റൂമിലേക്കാണ്. വലിയ 3 വാർഡുകളുള്ള കബോർഡ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അല്പം വ്യത്യസ്തമായ രീതിയിൽ തന്നെ പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്ത് അത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഈ റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്കൊന്ന് കാണാം. സെറാ, ഹിൻഡ്വെയർ എന്നീ ബ്രാൻഡുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ 2-ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഇവിടെയും 2 വാളികളുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ റൂമും സീലിംഗ് എല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കാണുന്നത് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇൻവെർട്ടർ വെക്കുന്നതിനായിട്ടുള്ള സ്പേസ് സ്റ്റെയർവേയുടെ അടിയിൽ നൽകിയിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ ഏകദേശം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വീടിന്റെ അപ്സ്റ്റെയർ ഒന്ന് കണ്ടു നോക്കാം. വീടിൽ കൊടുത്തിരിക്കുന്ന ഭിത്തിയിലുള്ള ടെക്സ്റ്റർ വർക്കുകളുടെ ഭംഗി എടുത്തു പറയാതെ വയ്യ. ലിവിംഗ് ഏരിയ, 2 ബെഡ്റൂം, ഒരു യൂട്ടിലിറ്റി ഏരിയ, ഒരു ബാൽക്കണി എന്നിങ്ങനെയാണ് മുകളിലത്തെ നിലയിൽ വരുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വുഡൻ കവറിങ്ങോട് കൂടിയാണ് ഈ വീടിന്റെ ഹാൻഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത്. നേരെ കയറിച്ചെല്ലുന്ന നമ്മളൊരു വലിയൊരു ലിവിംഗ് സ്പേസിലേക്കാണ്. ഒരു TV യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു കോർണർ സെറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യവും ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നീളമേറിയൊരു സീലിംഗ് വർക്കും ഈ ലിവിംഗ് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു വർക്ക് സ്പേസോ സ്റ്റഡി ഏരിയയോ ആയി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വീടിന്റെ ടെറസിലേക്ക് പോകാനുള്ള വഴിയും ഇതുവഴി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിന്റെ 3-ാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടാലോ. 3 വാളികളുള്ള ഒരു വലിയ വാർഡ്രോബ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ചെറിയ ചെറിയ സ്റ്റോറേജ് സ്പേസുകളും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. മനോഹരമായി തന്നെ ഈ റൂമിൽ സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട്. ഇനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്കൊന്ന് കാണാം. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിന്റെ അവസാന ബെഡ്റൂം കാണാനായിട്ടാണ്. 2 വാളികളുള്ള ഒരു കബോർഡും അതിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചെറിയ സീലിംഗ് വർക്കുകളും നമുക്കിവിടെ കാണാം. ഇതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം.
ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ ബാൽക്കണിയിലേക്കാണ്. ടഫൻഡ് ഗ്ലാസ് ചെയ്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റെയിലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ഉള്ളിലെ വിശേഷങ്ങളെല്ലാം ഏകദേശം നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. 4.5 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂം വീടും 5 സെന്റിൽ 2200 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 4 ബെഡ്റൂം വീടും, അങ്ങനെ 2 വീടുകളാണ് ഇവിടെ നമുക്ക് വരുന്നത്. നമുക്ക് ഈ വീടുകളുടെ വിലയൊന്ന് കേട്ടാലോ. 4.5 സെന്റിലുള്ള വീടിന് 95 ലക്ഷവും 5 സെന്റിലുള്ള വീടിന് 1 കോടിയുമാണ് ബിൽഡർ ചോദിക്കുന്ന വില. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. എല്ലാവിധ ലോൺ സൗകര്യങ്ങളും ഈ വീടിന് ലഭ്യമാണ്. ഇന്നത്തെ വിശേഷങ്ങളോടെ തീരുന്നു. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.